കത്താര 10th ട്രഡീഷണൽ ദോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദോഹയിൽ. കത്താര ബീച്ചാണ് ഈ കാണുന്നത്. അവിടെയാണ് ഈ ദോ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബറിൽ മാസത്തിലാണ് ഈ നടക്കാറുള്ളത്. ഈ വർഷവും സമാന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണെന്ന് മാത്രം. നല്ലൊരു മനോഹരമായ ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോസ് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ദോ ലൈവായിട്ട് ഉണ്ടാക്കുന്നൊരു എന്നാണ് നിങ്ങൾ കാണുന്നത്. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിരുന്ന് ദോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നല്ലൊരു ഹൃദ്യമായ അനുഭവമാണ്. അതേപോലെ തന്നെ ഖത്തറിൽ ഡിഫറെൻറ്റ് സ്റ്റാളുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഖത്തറിൻ്റെ സ്റ്റാളുകളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ, ഇറാഖ്, കുവൈത്ത്, ഒമാന്, താൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഡിഫറെൻറ്റ് സ്റ്റാളുകളുണ്ട്. ഓരോ സ്റ്റാളുകളിലും ദോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കടലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മത്സ്യബന്ധനമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹാൻഡ്മെയ്ഡ് ഐറ്റംസ് ഉണ്ട്, നമുക്കത് വാങ്ങിക്കാവുന്നതാണ്. കൊട്ടകളും മാറ്റുകളും ഒക്കെ ആയിട്ട്. അതേപോലെ ഇവിടെ ലൈവായിട്ട് രണ്ടാൾക്കാർ ഇരുന്നിട്ട് വല നെയ്യുന്നുണ്ട്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഹാൻഡ്മെയ്ഡ് ഐറ്റംസ് ആണ്, നമുക്ക് ഇത് വാങ്ങിക്കാം. ഇത് ഒരു ഇതേ ഒരു ഇതിൻ്റെ അട്രാക്ഷൻ ആണ്. കാരണം ഇതൊരു 2 സ്റ്റോണുകൾക്കിടയിൽ നിന്ന് അരി പൊടിക്കുന്നതാണ് കാണുന്നത്. അതേപോലെ ഈ ഒരു സ്റ്റാളിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് പാത്രങ്ങൾ കാണാൻ പറ്റും. ഈ പാത്രങ്ങളൊക്കെ അവർ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്തതാണ്. അതേപോലെ മീസാനുകൾ, അതായത് ബാലൻസ്, വെയ് ബാലൻസുകൾ, മുത്തൊക്കെ പെറുക്കിയിട്ട് അത് ബാലൻസിൽ വെച്ച് അവർ തൂക്കും. അതേപോലെ ഫിഷും തൂക്കിയിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇതാണ്, ബാലൻസുകളാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബോക്സസ്, ട്രഷർ ബോക്സസ് ഉണ്ട്. ഈ ട്രഷർ ബോക്സസിലാണ് അവർ വേർതിരിച്ച മുത്തുകൾ സൂക്ഷിക്കുന്നത്. ഈ കാണുന്ന ഒരു മിനിയേച്ചർ മോഡൽ ഓഫ് ദോ ആണ്. ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ശരിക്കും ഒരു നിശ്ചല ദൃശ്യം അവിടെ കാണാൻ പറ്റും. ഇത് ശരിക്കും ഇവരുടെ പുരാതനമായ ഒരു മെയിൻ ജോബായിരുന്നു. പേൾ ഡൈവിങ് ഓർ ഡീപ് സീ ഡൈവിങ് ആയിരുന്നു, അതിനുള്ള ആൾക്കാരുടെ ചിത്രമാണ് അവിടെ നിശ്ചല ദൃശ്യമാണ് അവിടെ കാണിച്ചത്. ആക്ച്വലി പണ്ട് കാലത്ത് ഓക്സിജൻ മാസ്കും സിലിണ്ടേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ് ഇതിന് പോയിരുന്നത്. ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത് പേള് കാണിക്കുന്നുണ്ട്. അതേപോലെ പേളിൻ്റെ ഷെല്ല്, പേള് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതേപോലെ റിമൂവ് ചെയ്തിട്ടുള്ള പേള് കീപ്പ് ചെയ്യുന്ന ട്രഷർ ബോക്സസ്, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ കാണിച്ചിട്ടുള്ളത്. ഈ പേൾസൊക്കെ എക്സ്പെൻസീവ് പേൾസ് ആണ്, ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. ഇവർ തൂക്കിയിട്ടും ഇതിൻ്റെ കനവും ഇതിൻ്റെ സൈസും ഒക്കെ ഇതിൻ്റെ വില ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ പ്രൈസ് തൂക്കത്തിനും സൈസിനുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഒരു ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ലൈമ്യൂൺ എന്ന് ഇവർ പറയുന്ന കറുത്ത നാരങ്ങയും അതേപോലെ സ്പൈസസും ഒക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനിലുള്ള സ്പൈസസ് ശരിക്കും സെയിൽ ചെയ്യാനുള്ളതല്ല, ഇത് എക്സിബിഷന് വേണ്ടി അവർ കീപ്പ് ചെയ്തത്. ആഫ്രിക്കൻ കൺട്രിയുടെ ഒരു സ്റ്റാളിൻ്റെ പ്ലേസാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഓല മെടയുന്ന പോലെ ഓല മെടയുന്ന ഒരാളെ കാണാൻ പറ്റും, ഒരു ആർട്ടിസ്റ്റിനെ. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ദോസ് ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ദോ മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രികളിലെ ദോനേക്കാളും ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലും ലുക്കിലൊക്കെയാണ് ആഫ്രിക്കൻ കൺട്രിയിലുള്ളതോ. അപ്പോൾ ശരിക്കും ഓരോ അവരുടെ ഹാൻഡ്മെയ്ഡെന്ന് തന്നെ നമുക്ക് ആ കൾച്ചർ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം തന്നെ പുറത്തുകൂടെ കുറേ ആൾക്കാർ ഫിഷൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഹാർബറിലെ പ്രതീതി, അതേ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാണ് ഇവരവിടെ. ഫിഷുകളൊക്കെ ആർട്ടിഫിഷ്യലാണ്. മീൻ പിടിച്ച് കൊണ്ടുപോകുമ്പം ഇവരുടെ ആഹ്ലാദ ശബ്ദങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതേപോലെ ഇതൊരു ചെറിയ സ്റ്റോളാണ്, ഇവിടെ ഇരുന്നിട്ട് കൊട്ടകളും ഒക്കെ കാണാം. ഇതൊരു ഫിഷ്, കമ്പി കൊണ്ടുള്ള ഫിഷ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഇതാണിത്. ഇതിലുള്ള ഫിഷൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ സ്ട്രക്ചർ മനോഹരമാണ്. അവരിത് കാണിച്ചിട്ടുണ്ട്. ഇത് കമ്പി കൊണ്ടുണ്ടാക്കുന്നൊരു ഉപകരണമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നൂല്. ഈ നൂലിൽ നിന്നാണ് ഇവർ ഫിഷിങ്ങിനുള്ള വല നെയ്തെടുക്കുന്നത്. പിന്നെ കത്തികളൊക്കെ ഉലയിൽ നിന്നൊരു ഉണ്ടാക്കിയെടുക്കുന്നതും ലൈവായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാർബറിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ, കൊട്ടകൾ,
തൊപ്പികൾ പഴയ കാലത്തെ ഡോറുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒരു ഫാഷനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പം കാണാൻ പറ്റുന്നത് കുറച്ച് കത്തരികൾ ഇരുന്നിട്ട് ചെസ്സ് പോലെയുള്ള ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്, കാരണം ഖത്തറിൻ്റെ പല ഭാഗത്തും നമുക്കിത് കാണാം, റൗണ്ട് ബോട്ടിലൊക്കെ. അതേപോലെ ഈ ഒരു സ്റ്റോളിൽ കാണുന്നത് ഡോക്യുമെൻ്ററി റിലേറ്റഡ് ഫോട്ടോസാണ്. ഓരോ ഫോട്ടോസും മിക്ക ഫോട്ടോസും ദോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ദോ ഫെസ്റ്റിവലിൽ നിന്ന് എടുത്ത പിക്ചേഴ്സും പഴയ കാലത്തെ ദോകളും പുതിയ കാലത്തെ ദോകളും ഒക്കെ അവർ അതിമനോഹരമായിട്ട് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ അതിൽ ദോയിലുള്ള ജോലിക്കാരും അവരുടെ യാത്രകളും ഒക്കെ ഈ ഡോക്യുമെൻ്ററി പോലെയുള്ളൊരു ഫോട്ടോ ഗ്യാലറിയാണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. ഈ ഒരാളെ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു, ബിക്കോസ് നല്ല വയസ്സുണ്ട്, പക്ഷേ അയാളുടെ കൈവേഗം അതിശയകരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ദോയുടെ മിനിയേച്ചർ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ, അത് വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് പഴയ കാലത്തെ ദോകളുടെ പാർട്ടുകൾ കാണിക്കുന്ന ഒരു സ്ഥലത്താണ്. നങ്കൂരങ്ങളുണ്ട്, പിന്നെ സ്റ്റെയറിങ്ങുകളുണ്ട്, അതേപോലെ ബോട്ടിൽ പോകുമ്പം യൂസ് ചെയ്യുന്നതും ആയ ഉപകരണങ്ങളുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതൊരു ട്രഷർ ബോക്സ് ആണ്, യൂഷ്വലി പേൾസ് കീപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മീഡിയ പേഴ്സൺസിന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുഡ് സ്റ്റാളുകളുണ്ട്, ടർക്കിഷ് ഐസ്ക്രീമൊക്കെ കുട്ടികളെ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കാർപ്പറ്റാണ്. ആക്ച്വലി ഇവരെ ട്രഡീഷൻ്റെ ഭാഗമാണല്ലോ സാധു വീവിംഗ്. സാധു വീവിങ്ങിലൂടെ ഉണ്ടാക്കിയ കാർപ്പറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ പല കലാകാരന്മാരും അവരുടെ സൈഡിലൊക്കെ ഇരുന്നിട്ട് വലകൾ ഉണ്ടാക്കുകയും മക്രെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ അതേ രീതിയിലുള്ള സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ട് ആ ഒരു ആംബിയൻസിലിരുന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേള് റിമൂവ് ചെയ്യാനുള്ള ടൂൾസാണ് ഫുള്ള് മെയിൻലി അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കീപ്പ് ചെയ്യാനുള്ള ട്രഷർ ബോക്സസ് അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പേള് റിമൂവ് ചെയ്യാനുള്ള ട്രഷർ ബോക്സസും ഒക്കെയാണ് കാണിക്കുന്നത്. കത്തികളും ഡിഫറെൻറ്റ് കത്തികൾ കാണിക്കുന്നുണ്ട്. അതേപോലെ മിനിയേച്ചർ ഓഫ് ദോസ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദോൻ്റെ മിനിയേച്ചേഴ്സ് ആട്ടോ. അതേപോലെ ഈ ഷെൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർ ഫിഷിൻ്റെ ഷെല്ലുണ്ട്, ക്രാബിൻ്റെ പുറന്തോടുണ്ട്, അതേപോലെ ഫിഷുകളുണ്ട്, ഷാർക്ക് ഉണ്ട്. പിന്നെ കാണാൻ പറ്റും ഇതൊക്കെ സ്റ്റാർ ഫിഷാണ്. അങ്ങനെ എല്ലാ ഷെല്ലുകളും അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പേൾസ് കീപ്പ് ചെയ്യുന്ന ട്രഷർ ബോക്സസ്സാണ്. ഇവിടെ കാണാൻ പറ്റും ഡിഫറെൻറ്റ് സൈസും ഷേപ്പിലുള്ള ഷെല്ല് അവർ വെരി ബിഗ് വല കാണാൻ പറ്റും. മാക്രെയിം വെച്ച് യൂസ് ചെയ്തിട്ട് അവർ ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മെയിൻലി ഇവരുടെ ജോബ് പേൾ ഡൈവിംഗ് ആയിരുന്നു എന്ന് വിളിച്ചോദിക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻസ് ആൻഡ് ടൂൾസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ പേൾ ഡൈവിങ്ങും പേൾ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്ത ടൂൾസാണ്. പഴയ കാലത്ത് പേൾ ഡൈവിങ്ങിന് പോകുമ്പോൾ അവർ യൂസ് ചെയ്ത ഡ്രസ്സുകളുണ്ട്, അതൊക്കെ ഇവിടെ ഈ ഒരു സ്റ്റാളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പേൾ റിമൂവ് ചെയ്യാനുള്ള ടൂൾസാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഖത്തറിലെ ഭരണാധികാരികളുടെ ഫോട്ടോസാണ്. അവരുടെ ഫോട്ടോ ഗാലറി, അൽത്താനി ഫാമിലിയുടെ ഫോട്ടോ ഗാലറി ഉണ്ട്. അവരെ ഡ്രസ്സിൻ്റെ ഒരു ഷോ ചെയ്തിട്ടുണ്ട്. അവരൊരു അതേപോലെ ഒരു കാർപ്പറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണും ബീച്ച് സൈഡിലും ചെറിയ ചെറിയ കലാകാരന്മാർ അവരുടെ സാധനങ്ങൾ വെച്ച് അത് സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ട്സ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഇത് ഈ കമ്പി വെച്ചിട്ട് അവർ നെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ലേഡി ഇരിക്കുന്ന ബോട്ട് കാണാൻ പറ്റും. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വുഡ് വെച്ചിട്ടാണ്, നമ്മളെ മുള പോലെയുള്ള ഒരു വുഡ് വെച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാളുകളിലേക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും ആളുകളൊന്നും അധികം തിരക്ക് കൂട്ടുന്നില്ല, എല്ലാവരും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, കാരണം ഇവർ നല്ല ഡിഫറെൻറ്റ് ദോസ് ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്, അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ ഊതിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസാണ് അവർ കാണിച്ചത്. പിന്നെ കൊട്ടകളുണ്ട്, മാറ്റുകളുണ്ട്, പിന്നെ ലെതർ കൊണ്ട് വീവ് ചെയ്യുന്ന ഒരു കലാകാരനെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ലെതർ ബാഗുകളുണ്ട്, അതേപോലെ ട്രഷർ ബോക്സസ് ഉണ്ട്, മിനിയേച്ചേഴ്സ് ഓഫ്. ഇതൊക്കെ എല്ലാ സ്റ്റാളിലും ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ
ദോയുടെ പാർട്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ പേളിൻ്റെ റിമൂവ് ചെയ്യാനുള്ള ടൂൾസ്, പിന്നെ ഇതൊക്കെ ലാഡറാണ്, ഇതൊക്കെ ദോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പം ദോയൊക്കെ സ്ക്ലപ്ചർ പോലെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടുണ്ട്. ദോയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, അതേപോലെ മിനിയേച്ചർ ദോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായൊരു സ്റ്റോളാണ് ശരിക്കും ഈ സ്റ്റോള്. പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പ്രേ പെയിൻറ് ആർട്ടിസ്റ്റാണ്. എല്ലാവരും ദോ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഡ്രോ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് മുന്നേ വരച്ചു പോയ ആൾക്കാരുടെ പിക്ചേഴ്സ് ഉള്ളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കത്തരി ആർട്ടിസ്റ്റുകൾക്ക് ഉള്ള അതേ പ്രയോറിറ്റിയും അതേ പരിഗണനകളുമൊക്കെ മറ്റുള്ള എല്ലാ രാജ്യത്തുള്ള എക്സ്പാട്രിയേറ്റ്സ് ആയ ആർട്ടിസ്റ്റുകൾക്കും കിട്ടുന്നുണ്ട് ഇവിടെ. കാരണം ഈ ഒരു സ്ഥലത്ത് കത്തരി ആർട്ടിസ്റ്റുണ്ട്, ഏഷ്യൻ ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ആൾക്കാരെയും ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഒരു മഹത്തരമായ ഒരു കാര്യമാണ്. അതേപോലെ ഇതൊരു കത്തരി ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഇവരെല്ലാവരും ഖത്തറിൻ്റെ ട്രഡീഷൻ ആൻഡ് കൾച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും അതേപോലെ ദോ ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ആണ് ഡ്രോ ചെയ്യുന്നത്. ഇവർ വരച്ച് കഴിഞ്ഞാലൊക്കെ ഉള്ളിലൊരു സ്റ്റാളിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ ആളാണ്, ചെറിയ ഒരു കുട്ടിയാണെന്ന് തന്നെ പറയാം ആർട്ടിസ്റ്റ്. ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും ഏജ്ഡ് ആയുള്ളവർക്കും എല്ലാവർക്കും ഒരേ ഒരു പോലത്തെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്കിറങ്ങി ഇങ്ങനെ ഉണക്കമീൻ തൂക്കിയിട്ട പോലെ കാണാം. പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാർ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഷെൽസും ഇതൊക്കെ വിൽക്കുന്നു. 10 riyal മുതലാണ് അതിൻ്റെ പ്രൈസ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പിന്നെ മുള പോലെയുള്ള ഒരു വുഡ് കൊണ്ട് ഈ ഒരു ആൾ ബോട്ട് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല മനോഹരമാണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഹാർബറിൻ്റെ പ്രതീതി. ശരിക്കും ആ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഈവൻ അവർ സംസാരിക്കുന്നത് അറബിയിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഫിഷിംഗ് കഴിഞ്ഞ് വന്നിട്ട് അവർ എങ്ങനെ ഫിഷ് വിൽക്കുന്നതും അതിൻ്റെ ബാർഗെയിൻ ചെയ്യുന്നതും അങ്ങനെയുള്ള ഇതെന്ന് കലാകാരന്മാർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു റിയലിസ്റ്റിക്കാണ്, ശരിക്കും റിയലായിട്ട് ഹാർബറിൽ നടക്കുന്ന കാര്യങ്ങളുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് അവർ ആർട്ടിഫിഷ്യൽ ഫിഷൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു സ്റ്റോള്. ഈ സ്റ്റോളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോ ഉണ്ട്, ഡിഫറെൻറ്റ് സൈസിലുള്ള ദോസ് ഉണ്ട്. ഇതൊക്കെ ഒരു പങ്കായമാണ്, പഴയ കാലത്ത് യൂസ് ചെയ്ത പങ്കായങ്ങൾ. ഇത് പഴയ കാലത്തുള്ള ഒരു ബോട്ടാണ്. അതേപോലെ ചെറിയ കക്ക പേൾ കിട്ടുന്ന അത് കാണുന്നുണ്ട്. അതേപോലെ രണ്ടാൾക്കാരിരുന്ന് വല നെയ്യുന്നുണ്ട്. ഇതൊക്കെ പഴയ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേപോലെ ഈ ഒരു പ്ലേസ് നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ സ്റ്റാഫിന് മാത്രമേ എൻട്രി ഉള്ളൂ. അവിടെ അവർ കലാകാരന്മാർ മ്യൂസിക്കും പാട്ടും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു ജ്വല്ലറിയുടെ ഷോപ്പിലേക്കാണ്. ഇത് ശരിക്കും എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. പേൾ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് അവർ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള പേൾ കൊണ്ടുള്ള മാലകളൊക്കെ ഉണ്ട്. 200 riyal മുതൽ സ്റ്റാർട്ടിങ്ങുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവർ സെയിലില്ല, ഓൺലി എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വുമണാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുത്തുകൾ, പേളുകൾ അവർ കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, കളർ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മുത്തുകളുണ്ട്. ഇതൊക്കെ അവർ പ്രോസസ്സ് ചെയ്ത് ഓർണമെൻറ്റ്സ് ആക്കുന്നതിൻ്റെ ഒരു ലൈവ് സെഷനും അവിടെ ഉണ്ട്. അത് ചെയ്യുന്നത് ശരിക്കും 2 Indians ആണ്. അവർ അറബിക് ഡ്രസ്സിങ്ങിലാണെങ്കിൽ കൂടിയിട്ട് അവരത് മാലകളാക്കി മാറ്റുന്നത് കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ശരിക്കും. പിന്നെ നമ്മൾ പുറത്തേക്കിറങ്ങി. ആ പുറത്തേക്കിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സാൻഡ് ആർട്ടിസ്റ്റാണ്. ആക്ച്വലി ഇവർ അറബിക് സ്പീക്കിംഗ് ആണ്, ഏത് കൺട്രിയാണെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ അറബിക് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അവരൊരു ബിഗ് ഫിഷിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ അദ്ദേഹം കുട്ടികൾക്കൊരു അവസരം കൊടുക്കുന്നുണ്ട്. അവിടെ സൈഡിൽ കുട്ടികൾക്ക് ഇരുന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കാനും അത് കോപ്പി ചെയ്ത് അതേപോലെ
ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രഷ് ഫിഷ് കാണാൻ പറ്റും, കാരണം ഇവിടെ സോളോ ഫിഷ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ നിന്ന് പിടിച്ച ഫിഷുകളാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. ഫ്രഷാണ്, നല്ല ചീപ്പുമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ബോട്ടിൽ ഇതോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതിൽ കുറേ ആൾക്കാരുണ്ട്, അവർ ഒരു അറബിക് മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം ആ സ്ലോ മ്യൂസിക്കിൻ്റെയും സ്ലോ താളത്തിൻ്റെയും കൂടെ നമ്മളും അറിയാതെ പഴയ കൾച്ചറിലേക്കും ട്രഡീഷനിലേക്കും ഒക്കെ അറിയാതെ നമ്മൾ അതിലേക്ക് പോയി പോകുന്നൊരു ഫീലിംഗാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോ സ്റ്റാളുകളിലും എക്സ്പാട്രിയേറ്റ്സ് ആണെങ്കിലും കത്തരികളാണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കാരണം എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസ്സാണ്. ഈവൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10 riyal മുതലുള്ള വസ്തുക്കൾ അവിടെ സെല്ല് ചെയ്യാണ്ട് ഒക്കെ ഷെല്ലുകളും ഡിഫറെൻറ്റ് ദോ മിനിയേച്ചേഴ്സ് ഒക്കെ തന്നെ. പിന്നെ മീഡിയ പേഴ്സൺസ് എല്ലാവരുടെയും ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു റഷൊന്നുമില്ല, എല്ലാവരും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ അതിലിവർ നന്നായി വിജയിച്ചു കേട്ടോ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രമേ ഒറ്റ ടൈം കടത്തി വിടുള്ളൂ. പിന്നെ പുറത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ കത്താരയുടെ ബീച്ച് സൈഡിൽ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് വളരെ വലിയൊരു വിജയമാണ്. കാരണം സെക്യൂരിറ്റികളാണെങ്കിലും അത്രയ്ക്കും ആൾക്കാരെ കൺട്രോൾ ചെയ്തിട്ടേ കടത്തുന്നുള്ളൂ. അതിന് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സിസ്റ്റം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.